ഹലോ എല്ലാവർക്കും ലൈഫ് ബിറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കേൾവിക്കുറവിനെ കുറിച്ച് സംസാരിച്ചാലോ. നമ്മൾ പലപ്പോഴും വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളയുന്ന ഒന്നാണ് കേൾവിക്കുറവിൻ്റെ ലക്ഷണങ്ങൾ. പക്ഷേ ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കേൾവിക്കുറവിനായിരിക്കും സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ ലക്ഷണങ്ങളെന്ന് നോക്കാം. ചിലരിൽ ചെവി വേദന, ചെവിയിൽ നിന്ന് നീര് വരിക, ചെവിയടപ്പ്, ചെവിയിൽ പഴുപ്പ്, സ്വന്തം ശബ്ദം മുഴങ്ങി കേൾക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ കാണാറുണ്ട്. ഇതൊക്കെ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന ടൈപ്പ് കേൾവിക്കുറവിന്റെ ലക്ഷണങ്ങളാണ്. ടിനൈറ്റസ്, ചെവിയിൽ ഒരു മൂളൽ പോലെയോ ഒരു റിംഗിംഗ് സൗണ്ടോ അതല്ലെങ്കിൽ ഒരു കാറ്റടിക്കുന്ന പോലെയോ ഉള്ള ശബ്ദം കേൾക്കുന്നു. ഇത് എല്ലാ തരത്തിലുള്ള കേൾവിക്കുറവിന്റെയും പ്രധാന ലക്ഷണമാണ്. വെർട്ടിഗോ അല്ലെങ്കിൽ തലകറക്കം പൊതുവായി നെർവ് റിലേറ്റഡ് ആയ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസിലാണ് ഇത് കാണാറുള്ളത്. റിക്രൂട്ട്മെന്റ്, ചെറിയ ശബ്ദങ്ങൾ പോലും വളരെ ലൗഡായി ചെവികൾക്ക് പെയിൻഫുൾ ആയി തോന്നുന്നു. ഇതും സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസിന്റെ മറ്റൊരു സിംപ്റ്റമാണ്. കൂടാതെ ഡെയിലി ലൈഫിൽ ആളുകളുമായി നേരിട്ട് സംസാരിക്കുമ്പോൾ എന്താണ് പറഞ്ഞതെന്ന് ആവർത്തിച്ച് ചോദിക്കേണ്ടി വരുന്നു. ചില ശബ്ദങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ വ്യക്തമായി കേൾക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ആ വാക്കുകൾ തെറ്റിക്കേൾക്കുന്നു. ശബ്ദമുള്ള സ്ഥലങ്ങളിൽ സംസാരം മനസ്സിലാകുന്നില്ല. ഒരു ഗ്രൂപ്പിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ വ്യക്തത കുറവ് നേരിടുന്നു. കുറച്ചു ദൂരെ നിന്നുള്ള സംസാരം ശരിയായി കേൾക്കാൻ കഴിയുന്നില്ല. ഫോണിലൂടെയുള്ള സംസാരം വളരെ പ്രയാസകരമാകുന്നു. ടിവി വോള്യം വല്ലാതെ കൂട്ടിവെക്കുന്നു. പലപ്പോഴും ഫോൺ റിംഗ് ചെയ്യുന്നത്, അലാം അടിക്കുന്നത്, പിന്നിൽ നിന്ന് ആരെങ്കിലും വിളിക്കുന്നത് തുടങ്ങിയ ശബ്ദങ്ങൾ വളരെ പതുക്കെ മാത്രമേ കേൾക്കുന്നുള്ളൂ. ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇനി കുട്ടികളുടെ കേൾവിക്കുറവിൽ എന്തെല്ലാം സിംപ്റ്റംസ് ആണ് കാണാന്നുള്ളത് നോക്കാം. ഒരു 0 to 1 year ഏജ് ഉള്ള കുട്ടികളാണെങ്കിൽ സാധാരണ ഒരു ശബ്ദം കേട്ടാൽ ഞെട്ടും, അതേപോലെ ശബ്ദം കേട്ട ഭാഗത്തോട് തിരിഞ്ഞു നോക്കാനൊക്കെ തുടങ്ങും. കേൾവിക്കുറവുള്ള കുട്ടികളിൽ ഈ രണ്ട് കാര്യങ്ങളും ആബ്സെന്റ് ആയിരിക്കും. സാധാരണ കുട്ടികൾ ആദ്യത്തെ വാക്ക് പറയുന്നത് ഒരു വയസ്സോട് കൂടിയിട്ടാണ്. കേൾവിക്കുറവുണ്ടെങ്കിൽ ഈ ഒരു വയസ്സെന്നുള്ളത് വീണ്ടും നികളാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, കുട്ടികൾ സംസാരിക്കുമ്പോൾ അവരുടെ സംസാരം ഡെവലപ്പ് ആകുമ്പോൾ അത് വളരെ അൺക്ലിയർ ആയിരിക്കും. പല അക്ഷരങ്ങളും തെറ്റി പറയുക, വേർഡ്സ് ഒക്കെ ക്ലിയർ അല്ലാണ്ട് പറയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, കേൾവിക്കുറവുള്ള കുട്ടികൾ മിക്കവരും ഒരു ശ്രദ്ധയില്ലാത്ത, ഒരു അറ്റൻറ്റീവ് അല്ലാത്ത കുട്ടികളായിട്ട് നമുക്ക് തോന്നും. വിളിച്ചാൽ അവർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കില്ല, അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ 2-3 times പറയുമ്പോഴായിരിക്കും അവരത് ഫോളോ ചെയ്യുന്നത്. ആ രീതിയിലൊക്കെ കാണും. അടുത്തത്, ഹിയറിംഗ് ലോസ് ഉള്ള കുട്ടികളിൽ ചിലപ്പോൾ പെട്ടെന്ന് ഒരു പഠനത്തിൽ പെട്ടെന്ന് ഒരു ബാക്കിലോട്ട് വരുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഹിയറിംഗ് ലോസ് ഉണ്ടാവുന്ന സമയത്ത് അവർ ക്ലാസ്സിൽ അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് കേൾക്കണം എന്നില്ല. നേരത്തെ പറഞ്ഞ സംസാരത്തിലെ പ്രശ്നം പോലെ തന്നെ അവർ എഴുതുമ്പോൾ സ്പെല്ലിംഗ് എറേഴ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് എല്ലാ കുട്ടികളിലും ഇല്ല, അധിക കുട്ടികളിലും കാണുന്നത് ഹിയറിംഗ് ലോസ് ഉള്ള കുട്ടികളിൽ ഭയങ്കര ഒരു വാശി അല്ലെങ്കിൽ ദേഷ്യം പോലെയുള്ള കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത്രയും സിംറ്റംസാണ് നമ്മൾ കുട്ടികളിൽ കാണാറുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേൾവിക്കുറവിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൽ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഓഡിയോളജിസ്റ്റിനെയോ ഒരു ENT സ്പെഷ്യലിസ്റ്റിനെയോ പോയി കൺസൾട്ട് ചെയ്യേണ്ടതാണ്. കാരണം കേൾവിക്കുറവ് മറ്റേത് അസുഖം പോലെ തന്നെയാണ്, നേരത്തെ കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസും കുറവായിരിക്കും. പക്ഷേ കൂടുതൽ സമയം നിന്നാൽ ഒരു പക്ഷേ നമ്മുടെ നഷ്ടപ്പെട്ട കേൾവി തിരിച്ച് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ തന്നെ ഷെയർ ചെയ്യണം. താങ്ക് യു.